ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 19-ാം തീയതി സുജിത എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേക്ക് ഷോറിലായിരുന്നു ചേച്ചി. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് RSS-ലേക്ക് മാറ്റിയേക്കാണ്. ചേച്ചിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 250,000 രൂപ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. സഹായിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം 250,000 രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ കയറിയിരിക്കുന്നത്. ഇനിയും ചേച്ചിക്ക് കുറച്ച് പൈസ കൂടി വേണം. മാക്സിമം നിങ്ങളെല്ലാം സഹായിക്കുക. സഹായിച്ചിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരുപാട് 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 നന്ദിയുണ്ട്. ചേച്ചിൻ്റെ ഇപ്പം ട്രിവാൻഡ്രത്ത് RSS ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേക്കണേ. ഈ വീഡിയോയിൽ മുകളിൽ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനിയും സഹായിക്കാൻ സന്മനസ്സുള്ളവർ ആ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് 200 രൂപയെങ്കിലും ഇട്ട് കൊടുത്ത് സഹായിക്കുന്ന താഴ്മയുടെ അപേക്ഷിക്കുകയാണ്. ചേച്ചിനെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും 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 ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഷെയർ ചെയ്യണം. എൻ്റെ ഫേസ്ബുക്കിൽ ചേച്ചിയുടെ 19-ാം തീയതിയിലത്തെ ഡേറ്റിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇനിയൊരു കുറച്ച് പൈസ കൂടി മതി ചേച്ചിയുടെ ചികിത്സയ്ക്കായിട്ട്. 600,000 രൂപയാണ് നമ്മൾ പറഞ്ഞത്. 250,000 രൂപ ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് പൈസ ആയി കഴിഞ്ഞാൽ അവർക്ക് ചികിത്സയ്ക്കുള്ള പൈസയാവും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി, ആ ചേച്ചിക്കും ആ ഉമ്മയ്ക്കും ആ എല്ലാവർക്കും വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് സുജിത ചേച്ചി. ഇപ്പോൾ കഴുത്തിൽ ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ നമ്മൾ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലാണ്. ഈ വീഡിയോ കാണാൻ എല്ലാവരും ഈ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ളത് 200 രൂപയെങ്കിലും ഇട്ട് കൊടുത്ത് ഇവരെ സഹായിക്കുന്ന താഴ്മയുടെ അപേക്ഷിക്കുകയാണ്. ഇവർക്ക് ഉണ്ടായ വീട് ഇപ്പോൾ ജെപ്റ്റിലാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കൊല്ലക്കടവ് എന്ന സ്ഥലത്ത് വാടകയ്ക്ക് ഇവർ താമസിക്കുന്നത്. ഈ വീഡിയോ കാണാൻ എല്ലാവരും, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ, ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ടുകൊടുത്ത് സഹായിക്കണം താഴ്മയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. ഞാൻ ചേച്ചി രണ്ട് കുട്ടികളാണ്, ഹസ്ബൻഡ് അനുഭവേട്ട. അനുഭവേട്ട ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കയ്യിലുള്ളത് കൊടുത്ത് സഹായിക്കണം താഴ്മയുടെ അപേക്ഷിക്കുകയാണ്. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ജോഷി പൗരസ് സംഗമാലി. ഞാൻ ഇപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വന്നതാണ്. സുജിത ചേച്ചിനെ കാണാൻ വേണ്ടി വന്നതാണ്. സുജിതയുടെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ചേച്ചിക്ക് തൊണ്ടയിൽ ക്യാൻസറാണ്. ഈ വീഡിയോ കാണാൻ എൻ്റെ എല്ലാ കൂട്ടുകാരും, പ്രത്യേകിച്ച് പ്രവാസികളെ, ഇത് മാക്സിമം ഈ കുടുംബത്തിനെ സഹായിക്കുന്നു. കാരണം ഒരു രൂപ എടുക്കാനും ഇവർക്കില്ല. ഇപ്പോൾ ലേക്ക് ഷോറിൽ ഇവർക്ക് ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ട് ഇവരിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് RSS ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആംബുലൻസ് പോലും പൈസ കൊടുക്കാൻ പോലും ഇവരുടെ കയ്യിലിപ്പോൾ ക്യാഷ് ഇല്ല. ഈ വീഡിയോ കാണാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ കുടുംബത്തിനെ സഹായിക്കുന്ന താഴ്മയുടെ അപേക്ഷിക്കുകയാണ്. ഇതാണ് രണ്ട് കുട്ടികൾ, രണ്ട് മക്കളാണ് ഇവരുടെ, ഉമ്മയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ഈ കുടുംബത്തിനെ സഹായിക്കുക. പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ ഇവരുടെ കേസ് ഏറ്റെടുത്ത് ഇവരെ സഹായിക്കുന്ന താഴ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഇവരുടെ അക്കൗണ്ട് നമ്പർ തൊട്ട് താഴെ ഇട്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ കയ്യിലുള്ളത് 200 രൂപ വെച്ചെങ്കിലും ഇട്ട് കൊടുത്ത് സഹായിക്കുന്നത് താഴ്മയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുക. ഇതാണ് ഇവരുടെ അക്കൗണ്ട് നമ്പർ. ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പറ്റുന്നത് 200 രൂപയെങ്കിലും ഇട്ട് കൊടുത്ത് സഹായിക്കുന്ന താഴ്മയോട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ 3 മണിക്കൂറോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി വേദനയോട് പൊളയായിരുന്നു. വീഡിയോയിൽ എനിക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നുണ്ടായില്ല. അത്രയ്ക്ക് വിഷമമായിപ്പോയി. ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസത്തോളം ഗ്ലൂക്കോസാണ് ഇപ്പോൾ കൈക്കൂടെ ട്രിപ്പിട്ടാണ് ഇരിക്കുന്നത്. കാരണം കഴുത്തിൽ ക്യാൻസർ ആയതുകൊണ്ട് ചേച്ചിക്ക് ഒരു തുള്ളി വെള്ളം തൊണ്ടയിൽ കൂടെ ഇറക്കാൻ പറ്റുന്നില്ല. നേരിൽ കണ്ട് വിഷമം സത്യം പറയാല്ല, സങ്കടം വന്നു പോയി. അവിടെ നിന്ന് എനിക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല. കൈകാലും പിറക്കായിരുന്നു. കാരണം അത്രയ്ക്കും വേദനയോടെ ചേച്ചി അവിടെ ഇരുന്നത്. സ്വന്തമായ വീടില്ല. വീടുള്ളതാണെങ്കിൽ ജെപ്റ്റിലാണ്. ഇപ്പോൾ ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത്. ചേട്ടനാണ് ഇപ്പോൾ ജോലിക്കും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. എന്താ പറയുക, നമ്മുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് മുമ്പോട്ട് പറ്റുള്ളൂ. 600,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. മാക്സിമം നിങ്ങൾ സഹായിക്കണം.